പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ബിരിയാണി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് അല്ലേ, ഇതങ്ങനല്ല, ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് റെഡി ആയിക്കോളും. വെറും 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റീൽ കുക്കർ ഈ ഒരു ബിരിയാണി ചെയ്യാൻ എടുക്കാതിരിക്കുക, അലൂമിനിയം കുക്കറിൽ ചെയ്യുക കേട്ടോ. സ്റ്റീൽ കുക്കറിൽ ചെയ്താൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ സ്റ്റീൽ കുക്കറിൽ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ എനിക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അലൂമിനിയം കുക്കേഴ്സ് എടുക്കുക. അതുപോലെ ഈ ബിരിയാണി ഞാനിപ്പോൾ അധികം സ്പൈസി ആയിട്ടല്ല ചെയ്തേക്കുന്നത്, ഇവിടെ മോളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം സ്പൈസി ആക്കിയിട്ടില്ല. അപ്പൊ ഇത് കുറച്ചുകൂടെ സ്പൈസി ആക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ ബിരിയാണിക്ക് നമുക്ക് വേറെ ഒരു സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല, ഒരു അച്ചാറ് പപ്പടം റൈത്ത ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്കതിന്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, 1 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, പിന്നെ അധികം പുളിയില്ലാത്ത തൈര് 3 ടേബിൾ സ്പൂൺ, കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ബിരിയാണി മസാല 2 ടീസ്പൂൺ, 2 കപ്പ് ബസ്മതി റൈസ്, പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും ആവശ്യത്തിനുള്ള എണ്ണയും ഉപ്പും വേണം. അപ്പോൾ കുക്കറിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിലോട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, പിന്നെ കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലോട്ട് 2 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പൂ, പിന്നെ 4 ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് മൂത്ത് വരണം. മൂക്കുന്നതിൻ്റെ നല്ലൊരു മണം വരും, അതുവരെ കുക്ക് ചെയ്യും. അപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഷാജീരകം, കാരവേ സീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ക്യുമിൻ സീഡ്സ് അല്ല, ഇത് ക്യുമിൻ സീഡ്സിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതാണ്. ബിരിയാണിയിലെല്ലാം ഇത് ചേർക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവറാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതും ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് സവാളയുടെ ആവശ്യമില്ല, 2 മീഡിയം സൈസ് സവാള ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയമിലാണ് കിടക്കുന്നത്, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ, അപ്പോഴേ ഈവനായിട്ട് സവാളയൊക്കെ വഴണ്ട് വരത്തുള്ളൂ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലോട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഹോളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇനിയും വഴണ്ട് വരുമ്പം പച്ചമുളകൊക്കെ അങ്ങ് വരുന്നത് ഉടഞ്ഞോളും. അപ്പോൾ ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മെല്ലൊക്കെ പോകണം. അപ്പം നമ്മളിത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തതുകൊണ്ട് ഇത് താഴെ സ്റ്റിക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ റോസ്മെൽ മാറിയിട്ടുണ്ട്, സവാളയുടെ നിറവും ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ താഴെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ തൈരൊക്കെ ചേർക്കുമ്പം അതിങ്ങ് വിട്ട് വന്നോളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കാം. അപ്പോൾ ബിരിയാണി മസാല എല്ലാ കടകളിലും അവൈലബിൾ ആണ്, കുറച്ച് നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുക. ഇപ്പോൾ തീ നല്ലതുപോലെ ഞാൻ കുറച്ച് വെച്ചു, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടായിരുന്നല്ലോ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ചു, ഇതിൻ്റെ പച്ച മണമൊന്നും മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ, 3 പകരം 6 എണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ ബിരിയാണി മസാലയിലും ചെറിയൊരു എരിവ് കാണും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തക്കാളി എടുക്കാം. നമ്മളിതിൽ തൈരൊക്കെ ചേർക്കുന്നുണ്ട്, നമ്മൾ നോൺ വെജ് ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു, ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1 മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ചുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര്, ഇപ്പോൾ 2 ഹീപ്ഡായിട്ടുള്ള ടേബിൾ സ്പൂൺ ആണ് എടുത്തത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ
തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കുക. ഒത്തിരി വെള്ളം പോലെ ഉള്ള തൈരാണെങ്കിൽ ഒന്ന് അതിൻ്റെ ലിക്വിഡ് പാർട്ട് ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇടുക കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു അര കപ്പ് വെച്ചാണ് വെജിറ്റബിൾസ് എടുത്തേക്കുന്നത്. ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ്. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഒന്നും കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ. പിന്നെ ഞാനിപ്പോൾ ഒരു പിടി മല്ലിയിലയും അതിൻ്റെ പകുതി പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ വെജിറ്റബിൾസ് തന്നെ എടുക്കണമെന്നില്ല, ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ നമുക്കിഷ്ടം അതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് കോളിഫ്ലവർ ചേർക്കാം, പിന്നെ സോയാ ചങ്ക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല വെജിറ്റബിൾസ് കൂട്ടാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഒരു 2 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തു. ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് ആണ്, അത് നല്ലതുപോലെ കഴുകുക, വെള്ളമൊക്കെ ക്ലിയർ ആകുന്നിടം വരെ കഴുകുക. കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. സോക്ക് ചെയ്തതിന് ശേഷം കഴുകല്ലോ കേട്ടോ, അങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ അരിയൊക്കെ അങ്ങ് പൊട്ടിപ്പോവും. അപ്പം അരി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ വെജിറ്റബിൾസും റൈസും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകണം. ഓവർ മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല, ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഈ റൈസ് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇപ്പോൾ റൈസ് വേവാനുള്ള വെള്ളം. അപ്പം ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമല്ല. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പം നമ്മളിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് സോൾട്ടി ആയിരിക്കണേ, അപ്പോഴേ നമ്മുടെ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബേ ലീഫൊക്കെ നമുക്കങ്ങ് മാറ്റാം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയതാണ്, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹോൾ സ്പൈസസ് നമുക്ക് കാണുന്നതൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തേ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയമിലാണ്, ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മേളിൽ മാത്രം മിക്സ് ചെയ്താൽ പോരാ, താഴേന്നേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ഫ്ലെയിം മീഡിയമിനും ലോയ്ക്കും ഇടയ്ക്കാക്കുക. എന്നിട്ട് വെയിറ്റ് വെക്കുക. വെയിറ്റ് വെച്ചിട്ട് കറക്റ്റ് ഒരു 8 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. 8 മിനിറ്റ്സിന് മുമ്പ് വിസിൽ വരുവാണെങ്കിൽ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ് 8 മിനിറ്റ്സ്. ഓക്കെ, അപ്പം 8 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അവിടെ. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി, ഞാനിത് തുറന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷറൊക്കെ തന്നെത്താനെ റിലീസ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കുക്കായി, റൈസൊക്കെ ഒന്നോടൊട്ടാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇത് ചൂടോടുകൂടി ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ചൂടോടുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബിരിയാണിയൊക്കെ അങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ വെജിറ്റബിൾസും നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഞാനിനിയും ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ബിരിയാണിയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം റീന്യൂ. താങ്ക് യു.